മോഹരേട്ടൻ ഇഷ്ടപ്പെട്ടു മോനെ. VK Traders Electrical Plumbing and Sanitary Wares Chelakkara VK il vanna ellamai Chitra Women's Academy SMP Junction Shornur and opposite bus stand Pattambi We provide degree diploma and plus 2 courses Our specialities Computer lab and library, modern lab facilities, digital classrooms, personality development classes, excursions, arts and cultural fest. We have highly qualified teachers and 100% job placements. Courses offered in degree, medical lab technology, hospital management, nursing assistant, BCom, BBA and BCE. Diploma in medical lab technology, nursing assistant and computer application, plus 2 in commerce and humanities. Chitra Women's Academy, SMP Junction Shornur and opposite bus stand Pattambi. Contact 9388997557 88910-30190. നമസ്കാരം. സിസിവി വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സംസ്ഥാന സർക്കാരിന്റെ ജനകീയ മത്സ്യകൃഷിയുടെ ഭാഗമായി ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ പൊതുകുളങ്ങളിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചു. സംസ്ഥാന സർക്കാരിന്റെ 100-ാം ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി ലൈഫ് മിഷന്റെ 21-ാം ഘട്ട പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച വീടിന്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനം പ്രസിഡന്റ് എം കെ പത്മജ താക്കോൽദാനം നൽകി നിർവഹിച്ചു. 100,000 തൊഴിൽദാന പദ്ധതിയുടെ ഭാഗമായി പെൻഷൻ ഗ്രാറ്റുവിറ്റി വർദ്ധിപ്പിക്കുന്നതിനായുള്ള അവലോകന യോഗം നടന്നു. പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിന്റെ ഭാഗമായി പുതുമോടിയിൽ തിരുവില്ലാമല GVHSS. കാക്കിക്കുള്ളിലെ കലാഹൃദയവുമായി ഓട്ടോ ഡ്രൈവർ തിരുവില്ലാമലയിലെ ഓട്ടോ സാരഥിയായ പ്രേംകുമാറാണ് ശ്രദ്ധേയനാകുന്നത്. വാർത്തകൾ വിശദമായി. സംസ്ഥാന സർക്കാരിന്റെ ജനകീയ മത്സ്യകൃഷിയുടെ ഭാഗമായി ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ പൊതുകുളങ്ങളിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചു. 20-ഓളം പൊതുകുളങ്ങളിലായി 57,800 കാർപ്പ് മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് നിക്ഷേപിച്ചത്. പഞ്ചായത്ത് തല ഉദ്ഘാടനം നാട്ടിയൻചിറക്കുളത്തിൽ മത്സ്യങ്ങളെ നിക്ഷേപിച്ചുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ നിർവഹിച്ചു. ചെലക്കര ഗ്രാമപഞ്ചായത്തിലെ പൊതുകുളങ്ങളുടെ മത്സ്യക്കുഞ്ഞുങ്ങളുടെ ഉദ്ഘാടന ചടങ്ങാണ് ഇവിടെ നടന്നത്. ഏകദേശം 57,000 കുഞ്ഞുങ്ങളെയാണ് ഇന്ന് നമ്മൾ പൊതുകുളങ്ങളിൽ നിക്ഷേപിച്ചിരിക്കുന്നത്. 25-ഓളം കുളങ്ങളുണ്ട്, 20 കുളങ്ങളോളുണ്ട്. പിന്നെ ഒറ്റയ്ക്ക് തന്ന വ്യക്തികളായിട്ടുള്ളതുണ്ട്. അത് നമ്മളിപ്പോൾ സർക്കാരിൻ്റെ ഒരാഴ്ചയിൽ അതുണ്ടാവും. ഇപ്പോൾ നമ്മൾ പൊതുകുളങ്ങൾക്ക് മാത്രമാണ് നിക്ഷേപിച്ചത്. വൈസ് പ്രസിഡന്റ് എച്ച് ശലീൽ അധ്യക്ഷനായിരുന്നു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ എല്ലിശ്ശേരി വിശ്വനാഥൻ, ശ്രീവിദ്യ, വാർഡ് മെമ്പർ അഷറഫ്, അക്വാകൾച്ചർ പ്രൊമോട്ടർ ജയചിത്ര എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. ചെലക്കര ഗ്രാമപഞ്ചായത്തിൽ ഇന്ന് ഏകദേശം 57,000 മത്സ്യക്കുഞ്ഞുങ്ങളാണ്, കാർപ്പ് മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് വിതരണം ചെയ്തിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ ഈ പറയുന്ന പോലെ വ്യക്തിഗതപരമായി ആനുകൂല്യത്തിന് വേണ്ടി അപേക്ഷിച്ച ആളുകളുണ്ട്. അതായത് 200-ന് മുകളിലാണ് ആളുകൾ, അതും വരുന്ന ആഴ്ചകളിൽ വിതരണം ചെയ്യും. അതിനോടൊപ്പം ചേർത്ത് പറയാനുള്ളത്, ജനകീയ മത്സ്യകൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി കൊണ്ടാണ് പൊതുകുളങ്ങളിൽ ഇതുപോലെയുള്ള മത്സ്യങ്ങൾ നിക്ഷേപിക്കുന്നത്. മത്സ്യങ്ങൾ നിക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ ചെലക്കര ഗ്രാമപഞ്ചായത്തിൽ ഏകദേശം 10-ഓളം കുളങ്ങൾ വേലം വിളിച്ച് കൊടുത്തിട്ടുണ്ട് എങ്കിലും അത് സാധാരണ അതിന് ചുറ്റപ്പുറത്തുള്ള പൊതുജനങ്ങളുടെ സംരക്ഷണം അതിന് വേണ്ടത്ര ലഭിക്കാത്തതിൻ്റെ ഭാഗമായി കൊണ്ടാണ് മുൻ ഭരണ സമിതി അത് ലേലം വെച്ചിട്ടുള്ളത്. ഇനി ലേലം വയ്ക്കാത്ത ഇതുപോലുള്ള കുളങ്ങളുണ്ട്. ഈ നാട്ടിൻ്റെ ഈ കുളം സംബന്ധിച്ചിടത്തോളം 4 ഭാഗം കെട്ടിയ നല്ല പടവുകളുള്ള നല്ല കുളമാണ്. എന്നാൽ 4 ഭാഗം മുന്ത പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഇത് ഉപയോഗിക്കുന്ന ഉപഭോക്താക്കൾ ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ വൃത്തിയാക്കി നന്നായി ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ചെറും ചെളിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ അത് വരുന്ന കാലങ്ങളിൽ അത് നീക്കം ചെയ്ത് വൃത്തിയായി ഉപയോഗിക്കാൻ ആവശ്യമായി ഇടപെടൽ പഞ്ചായത്ത് ചെയ്യും. എല്ലാവരോടും കൂടി ഒരു അഭ്യർത്ഥന പഞ്ചായത്തിന് പറയാനുള്ളത്, പൊതുകുളങ്ങൾ സംരക്ഷിക്കേണ്ടത് പഞ്ചായത്തിൻ്റെ ബാധ്യത പോലെ തന്നെ പൊതുജനങ്ങളുടെയും ബാധ്യതയാണ്. അത് എത്രമാത്രം നമ്മൾ നടപ്പിലാക്കുന്നു എന്നതുപോലെ ഇരിക്കും ഈ പിറകിൽ കാണുന്ന കുളത്തിൻ്റെയൊക്കെ അവസ്ഥ. അപ്പോൾ ഇത് എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനത്തിൻ്റെ കൂടി ഭാഗമായി കൊണ്ടായിരിക്കണം. പൊതുകുളം ലേലം വിളിക്കാത്ത കുളങ്ങളിൽ ഏവർക്കും ഈ മത്സ്യം വളരുന്നതനുസരിച്ച് പിടിച്ച് ഉപയോഗിക്കാവുന്നതുമാണ്.
സംസ്ഥാന സർക്കാരിന്റെ 100-ാം ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി ലൈഫ് മിഷൻ 21-ാം ഘട്ടം പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച വീടിന്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനം പ്രസിഡന്റ് എം കെ പത്മജ താക്കോൽ ദാനം നൽകി നിർവഹിച്ചു. തോന്നൂർക്കര 19-ാം വാർഡിൽ കാരക്കോട്ടിൽ വിജയകുമാറിന്റെ മകൾക്കാണ് താക്കോൽ കൈമാറിയത്. 2-ാം ഘട്ടത്തിൽ 8 മാസം കൊണ്ട് നിർമ്മാണം പൂർത്തീകരിച്ച 8-ഓളം വീടുകളുടെ താക്കോൽ ദാനവും ഇതിനോടനുബന്ധിച്ച് നടക്കുമെന്ന് പ്രസിഡന്റ് അറിയിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ കെ ശ്രീവിദ്യ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എല്ലിശ്ശേരി വിശ്വനാഥൻ, വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ കെ പ്രീത തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന പരിപാടികളിൽ ഒന്നാണ് നമ്മുടെ ലൈഫ് മിഷന്റെ ഈ ഭവന നിർമ്മാണം. ഇത് 10,000-ത്തോളം പഞ്ചായത്തുകളിലായിട്ട് ഇന്ന് വീടുകളിലായിട്ട് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായി നമ്മുടെ ചേലക്കര ഗ്രാമപഞ്ചായത്തിലും ഇതിൻ്റെ ഉദ്ഘാടന കർമ്മ കഴിഞ്ഞു. അതിനുശേഷം നമ്മുടെ വാർഡ് തലത്തിൽ പൂർത്തീകരിച്ച 2-ാം ഘട്ടം പൂർത്തീകരിച്ച വീടുകളുടെ താക്കോൽ ദാനമാണ് ഇന്നിവിടെ നടക്കുന്നത്. 19-ാം വാർഡിലെ വീടിൻ്റെ ഈ പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. എൻ്റെ വാർഡ് കൂടി ആയതുകൊണ്ട് വളരെയധികം സന്തോഷമുണ്ട്. ഒരുവിധം 2-ാം ഘട്ടം പൂർത്തീകരിച്ച 8 വീടുകളോടാണ് ഉള്ളത്. അവരുടെ എല്ലാ വീടുകളിൽ ഇതേപോലെ ഇന്നത്തെ ഈ ദിവസം ഈ പരിപാടി നടക്കുന്നുണ്ട്. അപ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. 100,000 തൊഴിൽദാന പദ്ധതിയുടെ ഭാഗമായി പെൻഷൻ ഗ്രാറ്റുവിറ്റി വർദ്ധിപ്പിക്കുന്നതിനുള്ള അവലോകന യോഗം നടന്നു. 1994 ആരംഭിച്ചതാണ് 100,000 തൊഴിൽദാന പദ്ധതി എന്ന കൂട്ടായ്മ. അന്ന് ഭരിച്ചിരുന്ന UDF സർക്കാർ അംഗങ്ങളിൽ നിന്ന് 1,000 രൂപ ഈടാക്കിയിരുന്നു. കാർഷിക മേഖലയിൽ തൊഴിൽ, 60 വയസ്സിന് ശേഷം പെൻഷൻ എന്നീ വാഗ്ദാനങ്ങളോടെയാണ് പദ്ധതി ആരംഭിച്ചത്. 1,000 രൂപ പ്രതിമാസ പെൻഷൻ, 30,000 രൂപ മുതൽ 60,000 രൂപ വരെയുള്ള ഗ്രാറ്റുവിറ്റി എന്നിവ അന്നത്തെ സർക്കാരിൻ്റെ വാഗ്ദാനങ്ങളിൽ ഉണ്ടായിരുന്നു. സമൂഹത്തിലെ യുവാക്കളായിരുന്നു പദ്ധതിയിൽ ഏറെയും ആകൃഷ്ടരായത്. കർഷക ക്ഷേമ പെൻഷനുകൾ അന്നകാലത്ത് 100 രൂപയായിരുന്നു. ഇന്ന് അവയൊന്നും ലഭിക്കുന്നില്ലെന്ന പരാതി കൂട്ടായ്മയ്ക്കുണ്ട്. പെൻഷൻ, ഗ്രാറ്റുവിറ്റി എന്നിവയുടെ വർധനം വേണമെന്ന ആവശ്യം കൂട്ടായ്മ ഉന്നയിക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരത്തിന് സജ്ജമാകുകയാണ് അംഗങ്ങൾ. ഇതിനായുള്ള അവലോകന യോഗമാണ് ശനിയാഴ്ച നടന്നത്. അവലോകന യോഗം സംസ്ഥാന പ്രസിഡന്റ് KP ബൈജു ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറി വിൽസൺ അധ്യക്ഷനായ ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് ജേസൺ ജേക്കബ് പദ്ധതി വിശദീകരണം നടത്തി. താലൂക്ക് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ, മുൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിർമ്മല എളനാട് എന്നിവർ പങ്കെടുത്തു. 1,000 രൂപ പെൻഷൻ കൊടുക്കാൻ പറ്റും എന്നാണ് ഗവർണർ അവർ ചിന്തിച്ചത്. അവർ ഉടനെ ഇതിനെക്കുറിച്ച് പെൻഷൻ കൊടുക്കാൻ പറ്റുമോ കൊടുക്കാൻ പറ്റത്തില്ലയോ എന്ന് അവർ വിശദമായി പഠിക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ്റിൻ്റെ ഏജൻസിയെ, നബാർഡ് അടക്കമുള്ള വിവിധ ഏജൻസിയെ ഈ പദ്ധതിയെ സംബന്ധിച്ച് പഠിച്ച് റിപ്പോർട്ട് നൽകുന്നതിന് വേണ്ടി ചുമതലയേൽപ്പിച്ചു. പക്ഷെ അവർ പഠിച്ച് അവർ കൊടുത്ത റിപ്പോർട്ട് ഈ പദ്ധതി ലാഭകരമല്ല, ഈ പദ്ധതി ഞങ്ങൾക്ക് പെൻഷനും ഗ്രാറ്റുവിറ്റിയും കൊടുക്കുമ്പോൾ സർക്കാരിന് അധിക ബാധ്യത വരും എന്നുള്ള ഒരു റിപ്പോർട്ടാണ് ഗവൺമെൻറ്റിലേക്ക് ഈ വിവിധ ഏജൻസികൾ സർക്കാരിന് സമർപ്പിച്ചത്. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിലെ ഞങ്ങളുടെ പെൻഷനും ഗ്രാറ്റുവിറ്റിയും നിർത്തലാക്കിക്കൊണ്ട് സർക്കാർ ഉത്തരവിറങ്ങി. ആ ഉത്തരവിനെതിരെയാണ് നമ്മൾ ശക്തമായ പ്രതിഷേധമാണ് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഉണ്ടായത്. സർക്കാരിൻ്റെ ഒരു പദ്ധതിയിൽ ചേർന്ന് പണമടച്ച് അംഗമായി ചേർന്നപ്പോൾ പെൻഷൻ പ്രായമായപ്പോൾ പെൻഷൻ നൽകത്തില്ല, അതിപ്പം നൽകാൻ്റെ ഉത്തരവ് ഞങ്ങൾ പിൻവലിച്ചു എന്ന് പറയുന്നത് ന്യായീകരിക്കാൻ പറ്റുന്നതല്ല. പെൻഷൻ നൽകിയേ മതിയാവൂ എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് അതിശക്തമായ പ്രക്ഷോഭങ്ങളായി മുന്നോട്ട് വന്നു. പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിന്റെ ഭാഗമായി പുതുമോടിയിൽ തിരുവില്ലാമല GVHSS. കോവിഡ് കാലത്തിന് ശേഷം വന്നെത്തുന്ന വിദ്യാർത്ഥികളെ സ്കൂളിൽ വരവേക്കുന്നത് അത്യാകർഷക കവാടമാണ്. കവാടം കടന്നെത്തുന്ന കുട്ടികൾക്ക് പിന്നെയും വിസ്മയം തീർക്കുന്നത് ആധുനിക സംവിധാനങ്ങളുള്ള കെട്ടിടങ്ങളുമാണ്. അത്യാധുനിക ലോകോത്തര നിലവാരത്തോടുകൂടിയുള്ള ഡിജിറ്റൽ സാങ്കേതിക വിദ്യ വിദ്യാഭ്യാസത്തിന് ഗുണപ്രദമാകുവാനാണ് സർക്കാരിന്റെ ശ്രമം. ഇതിന്റെ ഭാഗമായി തിരുവല്ലാമല വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സർക്കാർ 4,17,00,000 രൂപയാണ് അനുവദിച്ചത്. 3,00,00,000 രൂപയാണ് സർക്കാർ ഫണ്ടിൽ നിന്നും അനുവദിച്ചത്. 1,17,00,000 രൂപ ചേലക്കര നിയോജക മണ്ഡലം മുൻ MLA UR പ്രദീപിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നുമാണ് സ്കൂളിന് ലഭിച്ചത്. സ്കൂൾ പ്രവേശന കവാടത്തിന്റെ നിർമ്മിതിക്കായി UR പ്രദീപിന്റെ ഫണ്ടിൽ നിന്നും 480,000 അനുവദിച്ചിട്ടുണ്ടായിരുന്നു. ഈ തുക വിനിയോഗിച്ച് നവീകരിക്കുന്ന 21 ക്ലാസ് മുറികളുള്ള പുതിയ കെട്ടിടത്തിന്റെയും സ്കൂൾ പ്രവേശന കവാടത്തിന്റെയും നിർമ്മാണത്തിന്റെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു വരികയാണ്. വൈഖരി എന്ന പേരിൽ സ്കൂൾ കെട്ടിടത്തിന് മുകളിൽ നിർമ്മിക്കുന്ന ഹാൾ ജില്ലാ പഞ്ചായത്തിൽ നിന്നും അനുവദിച്ച 600,000 രൂപ വിനിയോഗിച്ചാണ് നിർമ്മിച്ചത്.
ഈ തുക കൊണ്ട് SPC NCC കെട്ടിടങ്ങളും നിർമ്മിച്ചിട്ടുണ്ടെന്നും സ്കൂൾ പ്രധാനാധ്യാപിക AM സീമ CCVയോട് പറഞ്ഞു. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായി ചേലക്കര നിയോജക മണ്ഡലത്തിലെ തിരഞ്ഞെടുത്ത സ്കൂളുകളിൽ തിരുവല്ലാമല സ്കൂളിലെ ഏതാണ്ട് 4,17,00,000 രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൂടാതെ സ്കൂൾ പ്രവേശന കവാട നിർമ്മിതിക്കായി മുൻ MLA ആയിരുന്ന ബഹുമാനപ്പെട്ട UR പ്രദീപ് അവർകളുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച കവാടത്തിൻ്റെ പ്രവർത്തനവും ഏതാണ്ട് നിർമ്മാണ പ്രവർത്തനവും അവസാനിച്ചിരിക്കുകയാണ്. അതുകൂടാതെ SPC NCC തുടങ്ങിയവയ്ക്ക് ജില്ലാ പഞ്ചായത്തിൽ നിന്നും ലഭിച്ചിട്ടുള്ള ഫണ്ട് ഉപയോഗിച്ച് പ്രവർത്തനങ്ങളും പൂർത്തിയായിട്ടുണ്ട്. കൂടാതെ സ്കൂൾ ഗ്രൗണ്ടിനോട് ചേർന്നിട്ടുള്ള കവാടത്തിൻ്റെയും അതുപോലെ തന്നെ VHSEയുടെ കെട്ടിടത്തിന് മുകളിലുള്ള വൈകരി ഹാളിൻ്റെയും മെയിൻ്റനൻസ് വർക്കിനായി ജില്ലാ പഞ്ചായത്ത് തുക അനുവദിച്ചിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് സ്കൂളിൽ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനം. കാക്കിക്കുള്ളിലെ കലാഹൃദയവുമായി ഒരു ഓട്ടോ ഡ്രൈവർ തിരുവില്ലാമലയിലെ ഓട്ടോ സാരഥിയായ പ്രേംകുമാറാണ് ശ്രദ്ധേയനാകുന്നത്. ിൽ നീ എപ്പോഴും മന്ത്രാനുഭൂതിയാ മഞ്ഞിൻ്റെ വൽക്കലം പുതച്ചിരുന്നു തുടിയായി ഞാൻ ഉണരുമ്പോൾ ഇട നെഞ്ചിൽ നീ എന്നും ഒരു രുദ്രതാളമായി ചേർന്നിരുന്നു. കോവിഡ് വിഷമകാലഘട്ടത്തിലൂടെയും മറ്റ് ജീവിത പ്രതിസന്ധികളിലൂടെയും തളരാതെയുള്ള ചുവടുവെപ്പുമായാണ് ഓട്ടോറിക്ഷ ഡ്രൈവർമാരിൽ നിർധനരായ പലരും. ഇവിടെ ആ വിഭാഗത്തിലുള്ള ഒരു ഓട്ടോ ഡ്രൈവറെയാണ് വേറിട്ട കാഴ്ചയായി CCV അവതരിപ്പിക്കുന്നത്. കനവാന കഥ മീണ്ടും തുടരാതയ്യാ കനവാന കഥ മീണ്ടും തുടരാതയ്യാ. മലയാളവും ഇംഗ്ലീഷും ചില തെന്നിന്ത്യൻ ഭാഷകളും കൈകാര്യം ചെയ്യുന്നതിൽ പ്രവീണനാണ് ഇദ്ദേഹം. പ്രത്യേകിച്ച് പദപ്രയോഗശൈലിയിൽ ഉള്ള മികവാണ് പ്രേമകുമാർ എന്ന ഓട്ടോ തൊഴിലാളിയെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്. പിറന്നു സ്നേഹ ദൈവം നിത്യജീവനെ വിടുന്നു ദൈവം അപാപിതാവേ ദൈവമേ അവിടുത്തെ രാജ്യം വരേണമേ അങ്ങേ തിരുഹിതം ഭൂമിയിൽ നിറവേറിടേണമേ. ജാതിഭേദമന്യേ ഭാഷാഭേദമന്യേ ഉള്ള അദ്ദേഹത്തിൻ്റെ ആലാപന രീതി മികവിൽ തന്നെയാണ്. നാട്ടിൻപുറങ്ങളിലെ സ്റ്റേജ് പരിപാടികളിൽ തൻ്റെ സാന്നിധ്യം അദ്ദേഹം പ്രകടമാക്കിയിട്ടുമുണ്ട്. ആലാപനത്തിൻ്റെ ശാസ്ത്രീയ വശങ്ങൾ പഠിക്കാതെ തന്നെ വ്യത്യസ്തനായി സാധാരണക്കാരിൽ ഒരാളായി നിലകൊള്ളുകയാണ് പ്രേമകുമാർ. ഇടവേള മോഹരേട്ടാ, നിങ്ങൾ ഉദ്ദേശിച്ച സാധനതല്ലേ മോനേട്ടോ? ഇതല്ലേ നിങ്ങൾ പറഞ്ഞേ? ഇത് നോക്കിട്ടല്ലേ നമ്മൾ ഇത്ര നാളും നടന്നേ. എത്ര പറഞ്ഞതാ വീക്കിലെ എല്ലാം ഉണ്ടാവുന്നു, നമ്മൾ പറഞ്ഞാ നിങ്ങളൊന്നും കേൾക്കില്ലല്ലോ. അല്ലടാ, ദാ ഇവിടെ വന്ന് നന്നായിട്ടാ. മോഹനേട്ടൻ ഇഷ്ടപ്പെട്ടു മോനെ. VK ട്രേഡേഴ്സ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ആൻഡ് സാനിറ്ററി വെയേഴ്സ് ചേലക്കര. VK-യിൽ വന്ന എല്ലാം ആയി. ചിത്തിര വിമൻസ് അക്കാദമി, SMP ജംഗ്ഷൻ ഷൊർണൂർ ആൻഡ് ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പട്ടാമ്പി. വി പ്രൊവൈഡ് ഡിഗ്രി, ഡിപ്ലോമ ആൻഡ് +2 കോഴ്സസ്. അവർ സ്പെഷ്യാലിറ്റീസ്
computer lab and library, modern lab facilities, digital classrooms, personality development classes, excursions, arts and cultural fest. We have highly qualified teachers and 100% job placements. Courses offered in degree, medical lab technology, hospital management, nursing assistant, BCom, BBA and BCE. Diploma in medical lab technology, nursing assistant and computer application, plus two in commerce and humanities. Chitra Women's Academy, SMP Junction, Shornur and opposite West End, Pattambi. Contact 9388997557, 8891030190. CPM വെങ്ങാനെല്ലൂർ പടിഞ്ഞാറ്റുമുറി ബ്രാഞ്ച് സമ്മേളനം ആർ ഉണ്ണികൃഷ്ണൻ നഗറിൽ വെച്ച് നടന്നു. സമ്മേളനത്തോടനുബന്ധിച്ച് മുതിർന്ന അംഗവും വാർഡ് മെമ്പറുമായ പ്ലാഴി ശശിധരൻ പതാക ഉയർത്തി. തുടർന്ന് രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. അനുശോചന പ്രമേയം സി ആർ ഉണ്ണികൃഷ്ണനും രക്തസാക്ഷി പ്രമേയം ദ്വിതിൻ കൃഷ്ണനും അവതരിപ്പിച്ചു. സമ്മേളനത്തിൽ സി സുരേഷ് അധ്യക്ഷത വഹിച്ചു. CPIM ഏരിയ കമ്മിറ്റി സെക്രട്ടറി KK മുരളീധരൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. CPIM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി TN പ്രഭാകരൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. സമ്മേളനത്തിൽ ബ്രാഞ്ച് സെക്രട്ടറിയായി എം ഹരിനാരായണനെ ഐക്യകണ്ഠേന തെരഞ്ഞെടുത്തു. 2022 ഫെബ്രുവരി മാസത്തിൽ എറണാകുളത്ത് വെച്ച് ചേരാൻ വേണ്ടിയാണ് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചത്. പാർട്ടിയുടെ അഖിലേന്ത്യാ സമ്മേളനം 23rd പാർട്ടി കോൺഗ്രസ് കേരളത്തിലെ കണ്ണൂരിൽ വെച്ച് 2022 ഏപ്രിൽ മാസത്തിൽ ചേരണമെന്നുമാണ് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി തീരുമാനിച്ചത്. 3 വർഷം കൂടുമ്പോഴാണ് പാർട്ടിയുടെ സംഘടനാ സമ്മേളനം ചേരുന്നത് എന്ന് സ്കാട്ടുകൾക്കൊക്കെ അറിയാം. എന്നാൽ ഇപ്പോൾ നമ്മുടെ സമ്മേളനം 1 വർഷക്കാലം പിന്നിട്ടിരിക്കുകയാണ്. കേരളത്തിൽ നടന്ന 2 തെരഞ്ഞെടുപ്പുകൾ, കോവിഡിൻ്റെ രൂക്ഷത, ഇതൊക്കെയാണ് സമ്മേളനം നീളാനിടയാക്കിയത് എന്നും നമുക്കെല്ലാവർക്കും അറിയാം. കഴിഞ്ഞകാല സമ്മേളനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായാണ് പാർട്ടിയുടെ സംഘടനാ സമ്മേളനങ്ങൾ പൂർത്തീകരിക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. വലിയ ഒരാൾക്കൂട്ടവും ജനപങ്കാളിത്തവും ഇല്ലാതെ ഈ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് പാർട്ടി തീരുമാനിച്ചത്. പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK മുരളീധരന് തൃശൂർ MP TN പ്രതാപന്റെ ആദരവ്. മായന്നൂർ ഡിവിഷൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PM അനീഷിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വാക്സിനേഷൻ ക്യാമ്പിന്റെ ഉദ്ഘാടന ചടങ്ങിലായിരുന്നു ആദരിക്കൽ നടത്തിയത്. 14th പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാന പ്ലാനിംഗ് ബോർഡ് കർമ്മസമിതിയിലേക്ക് പഴയന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PK മുരളീധരൻ തെരഞ്ഞെടുക്കപ്പെട്ടതിൽ അഭിനന്ദിച്ച് തൃശൂർ MP TN പ്രതാപൻ അദ്ദേഹത്തെ ഷാൾ അണിയിച്ച് ആദരിച്ചു. ഐശ്വര്യ പൊന്നോണം ഡേ ഓഫ് സെലിബ്രേഷൻ ഓഫറിന്റെ സമ്മാനങ്ങളുടെ നറുക്കെടുപ്പ് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കോപ്പറേറ്റീവ് ഓഫീസിൽ വെച്ച് നടന്നു. സമ്മാനാർഹരെ ഒറ്റപ്പാലം നഗരസഭാ അധ്യക്ഷ ജാനകി ദേവി നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുത്തു. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട് ചെയർമാൻ രാജൻ, ഡയറക്ടർ പ്രസാദ്, ജനറൽ മാനേജർ സലീം എന്നിവർ ആതിഥ്യം വഹിച്ചു. ബമ്പർ സമ്മാനമായ മാരുതി സിയാസ്കാർ ചളവറ സ്വദേശി രാധിക സ്വന്തമാക്കി. ബമ്പർ സമ്മാനങ്ങളായ 20 സ്മാർട്ട് ടിവികൾ സേതുമാധവൻ, പരമേശ്വരൻ കൈലിയാട്, സുമേഷ് പത്തിരിപ്പാല, സാന്ദ്ര ഷൊർണൂർ, ഇഷ്വ കല്ലേക്കുളം, സെയ്ഫിയാം അലി കടലൂർ, വല്ലഭൻ മോഹൻദാസ്, ശ്രീജിത്ത് വിളയൂർ, ഫൈസാൻ, സരോജിനി, മുഹമ്മദ് സിയാദ്, ഫരീദ ജാസ്മിൻ, മായ എസ്, ഷിഹാബ്, അരുൺകുമാർ, ബഷീർ കെട്ടി, KC പ്രദീപ്, നാസൽ വി, രശ്മി എന്നിവർ സ്വന്തമാക്കി. എല്ലാ വിജയികൾക്കും കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അനുമോദനങ്ങൾ അറിയിച്ചു. പഴയന്നൂർ വെന്നൂർ കർഷക വിപണിയുടെ നേതൃത്വത്തിൽ VFPC മുൻ ഡയറക്ടറായിരുന്ന വിശ്വംഭരൻ IISന്റെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി. തൃശൂർ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ, ഔഷധ ചെയർമാൻ എന്നീ നിലകളിൽ വിശ്വംഭരൻ IIS പ്രവർത്തിച്ചിട്ടുണ്ട്. കേരള ഹോർട്ടിക്കൾച്ചർ ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്ന പ്രസ്ഥാനത്തെ വെജിറ്റബിൾ ഫ്രൂട്ട്സ് പ്രൊമോഷൻ കൗൺസിൽ ഓഫ് കേരള എന്ന കമ്പനിയാക്കി മാറ്റുന്നതിന്റെ പിന്നിൽ പ്രധാന പങ്കുവഹിച്ച വ്യക്തിത്വം കൂടിയായിരുന്നു വിശ്വംഭരൻ. കർഷകരുടെ വിവിധ രീതിയിലുള്ള ഉന്നമനത്തിനു വേണ്ടി അദ്ദേഹം അക്ഷീണം പ്രയത്നിച്ചിരുന്നു. VFPC ഡയറക്ടർ ബോർഡിൽ പ്രവർത്തിച്ചിരുന്ന കർഷകനായ രാംകുമാർ വിശ്വംഭരൻ IISനെ കുറിച്ച് CCVയോട് സംസാരിച്ചു. നമ്മുടെ കാർഷിക സർവകലാശാലയുടെ വൈസ് ചാൻസലറുമായിരുന്ന ശ്രീ വിശ്വംഭരൻ സാർ IIS ഇപ്പോൾ അദ്ദേഹം ഔഷധ ചെയർമാനാണ്. ഇന്ന് പത്രം തുറന്നപ്പോൾ ആദ്യം കണ്ടത്
അദ്ദേഹത്തിൻ്റെ നിര്യാണ വാർത്തയും അദ്ദേഹത്തിൻ്റെ ഫോട്ടോവുമാണ് കണ്ടത്. സത്യത്തിൽ നമ്മുടെ തൃശ്ശൂരുള്ള കൃഷി വിജ്ഞാന കേന്ദ്രം അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി കാർഷിക സർവകലാശാല ജനകീയമാക്കിയത് അദ്ദേഹമാണ്, ഈ വിശ്വംഭരൻ ഐ എ എസ് ആണ്. യാതൊരു സംശയവും വേണ്ട, കർഷക മനസ്സുകളെ അറിയാവുന്നൊരു വ്യക്തിയാണ് ശ്രീ വിശ്വംഭരൻ ഐ എ എസ്. അദ്ദേഹം വന്നതിന് ശേഷമാണ് കർഷകരും യൂണിവേഴ്സിറ്റിയും തമ്മിലൊരു ബന്ധം അടുത്തറിഞ്ഞത്. അതുവരെ വെള്ളാനകളുടെ താപ്പാനകളുടെ കൂടാരം എന്നാണ് യൂണിവേഴ്സിറ്റിയെ വിശേഷിപ്പിച്ചിരുന്നതെങ്കിൽ കർഷകരുടെ ഒരു വിജ്ഞാന കേന്ദ്രമായിട്ട് അത് പുറത്തു വന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സവിശേഷത. അദ്ദേഹത്തിൻ്റെ നിര്യാണം നമ്മളെ സംബന്ധിച്ചോളം ഏറ്റവും വലിയ ദുഃഖമുള്ള കാര്യമാണ്. കാരണം അന്ന് കെ എച്ച് ഡി പി പ്രസ്ഥാനം കഴിഞ്ഞ് ആ കെ എച്ച് ഡി പിയെ രൂപം കൊടുത്തുകൊണ്ട് ഈ ഇദ്ദേഹത്തെ സിഇഒ ആക്കി തീരുമാനിച്ചു, മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. അങ്ങനെ വി എ പി സി കെയുടെ കെ എച്ച് ഡി പി എന്ന പ്രസ്ഥാനം വി എ പി സി കെ കമ്പനി ആക്ട് പ്രകാരം നമ്മൾ കമ്പനി രജിസ്ട്രേഷൻ നടത്തിയതും ഇദ്ദേഹത്തിൻ്റെ കീഴിലായിരുന്നു. അന്ന് മുതൽക്കാണ് വി എ പി സി കെ ആയി മാറിയത്, വെജിറ്റബിൾ ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ കേരള എന്ന നാമകരണം ചെയ്യപ്പെട്ടത്. അങ്ങനെ ആ വി എ പി സി കെ 14 ജില്ലകളിലും രൂപപ്പെടുത്തി. അതുപോലെ തന്നെ എല്ലാ ജില്ലകളിലും ഓരോ ആസ്ഥാന കേന്ദ്രങ്ങൾ ഉണ്ടാക്കി. ഇപ്പോൾ നമ്മുടെ തൃശ്ശൂർ ജില്ലാ ആസ്ഥാനം നമുക്കറിയാം കോടകരയാണ്. അതുപോലെ എല്ലാ ജില്ലകൾക്കും ആസ്ഥാന കേന്ദ്രങ്ങൾ ഉണ്ടാക്കി. കർഷക ഒരു വിളിപ്പാട് അകലെയുള്ള കർഷകരെ കൂട്ടിക്കൊണ്ട് ഓരോ യൂണിറ്റ് ഉണ്ടാക്കി. പ്രധാന ലക്ഷ്യം സ്വയം പര്യാപ്തയിലെത്തുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം. അതിനുവേണ്ടി കർഷകരിടയിലേക്ക് ഇറങ്ങി തിരിച്ച ഏക വ്യക്തിയാണ് ശ്രീ വിശ്വംഭരൻ സാർ. അനുശോചന പരിപാടിയിൽ വെന്നൂർ കർഷക സംഘം പ്രസിഡന്റ് പി രവി അധ്യക്ഷനായിരുന്നു. വൈസ് പ്രസിഡന്റ് ടി ആർ ബാലകൃഷ്ണൻ, ട്രഷറർ പി എൻ വേണുഗോപാലൻ തുടങ്ങിയവർ പങ്കെടുത്തു. പഴയന്നൂർ നവോദയ മെഡിക്കൽ സെന്ററിന്റെ നേതൃത്വത്തിൽ മലപ്പുറം ഐ ഫൗണ്ടേഷന്റെയും പഴയന്നൂർ ലയൺസ് ക്ലബിന്റെയും സഹകരണത്തോടെ സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് നടന്നു. എല്ലാ മാസത്തിലെയും മൂന്നാമത്തെ ശനിയാഴ്ചയിലാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. മലപ്പുറം ഐ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ 25 പരം ക്യാമ്പുകൾ നടത്തിയിട്ടുണ്ട്. 475 വരുന്ന നിർധന രോഗികൾക്ക് തിമിര ശസ്ത്രക്രിയയിലൂടെ കാഴ്ച തിരിച്ചുകിട്ടിയിട്ടുണ്ട്. ഈ ഉദ്യമം ലയൺസ് ക്ലബിന്റെ സഹകരണത്തോടെ തുടർന്ന് നടത്തുമെന്ന് നവോദയ എം ഡി പി എം അബ്ദുൽ ജലീൽ സി സി വിയോട് പറഞ്ഞു. സൗജന്യ ട്രീറ്റ്മെന്റുകൾ എത്തിക്കുക എന്നുള്ളതിന്റെ ഭാഗമായി പഴയന്നൂർ നവോദയ മെഡിക്കൽ സെന്ററിൽ പഴയന്നൂർ ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഒരു വർഷത്തിൽ കൂടുതലായിട്ട് എല്ലാ മാസത്തിലെ ശനിയാഴ്ച മൂന്നാമത്തെ ശനിയാഴ്ചകളിലും നേത്ര ചികിത്സാ ക്യാമ്പുകൾ നടത്തി വരികയാണ്. ഇത് സാധാരണക്കാരെ കണ്ടുകൊണ്ട് തന്നെയാണ് ഈ മാർഗം സ്വീകരിച്ച് ചെയ്യുന്നത്. വളരെ നല്ല രീതിയിൽ ട്രീറ്റ്മെൻറ്റ് സഹകരണത്തോടുകൂടി മലപ്പുറം ഐ ഫൗണ്ടേഷൻ ഈ ഉദ്യമം ഏറ്റെടുത്ത് വിജയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഉദ്യമം എല്ലാ മാസങ്ങളിലെ മൂന്നാമത്തെ ശനിയാഴ്ചകളിലും ഈ നവോദയ മെഡിക്കൽ സെൻ്ററിൽ വെച്ച് തുടർന്നും നമ്മൾ ചെയ്തുകൊണ്ട് പോകും. അതിന് ലയൺസ് ക്ലബിൻ്റെ എല്ലാവിധ സഹകരണങ്ങളും നവോദയ മെഡിക്കൽ സെൻ്ററിന് തരാമെന്ന് ഏറ്റിട്ടുണ്ട്. ഇതുപോലെ തന്നെ ലയൺസ് ക്ലബുമായി സഹകരിച്ചുകൊണ്ട് മറ്റ് സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി ക്യാമ്പുകളും നമ്മൾ ചെയ്തു പോകുന്നുണ്ട്. അതിലേക്ക് സാധാരണ ജനങ്ങൾക്ക് ഗുണം കിട്ടുന്നത് പോലെയാണ് എല്ലാം പ്ലാൻ ചെയ്തിട്ടുള്ളത്. പാലക്കാട് ജില്ലയുടെ പല മേഖലകളിൽ നിന്നും അതേപോലെ തൃശ്ശൂർ ജില്ലയുടെ പല മേഖലകളിൽ നിന്നും പല പഞ്ചായത്തുകളിൽ നിന്നും ഇവിടെ രോഗികൾ എത്തിപ്പെടുന്നുണ്ട്. ഇതിലേക്ക് തുടർന്നും നമ്മൾ ക്യാമ്പുകൾ പത്രദൃശ്യമാധ്യമങ്ങളിലൂടെ ജനങ്ങളെ അറിയിക്കുന്നതാണ്. എല്ലാവരും ഇത് ഉപയോഗപ്പെടുത്തണമെന്നും ഞാൻ അഭ്യർത്ഥിക്കുന്നു. ലയൺസ് ക്ലബ് ജോയിന്റ് ക്യാബിനറ്റ് സെക്രട്ടറി ലയൺ സാബു ജേക്കബ്, മറ്റു ഭാരവാഹികളായ അഡ്വക്കേറ്റ് രമേശ് കുമാർ, ഷേർലി സാബു, പോൾ അഗസ്റ്റിൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഈ കിഴക്കേ പാലക്കാടിന് അതിർത്തിയോട് ചേർന്ന് നിൽക്കുന്ന ഈ പഴയന്നൂർ പച്ചയായ ഗ്രാമത്തിൽ വളരെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആൾക്കാർക്ക് നേത്ര ചികിത്സാ ക്യാമ്പ്, തിമിര ശസ്ത്രക്രിയ, അതിൽ കണ്ണിൻ്റെ കാഴ്ചയ്ക്കുള്ള പരിശോധന കാര്യങ്ങൾ, നമ്മുടെ പഴയന്നൂരിൻ്റെ അഭിമാനമായ നവോദയ ആശുപത്രി ഡയറക്ടർ ജലീൽ സാറ് മുൻകൈയെടുത്തു പഴയന്നൂർ ലയൺസ് ക്ലബിൻ്റെ സഹകരണത്തോടുകൂടി ഏതാണ്ട് ഒരു വർഷമായിട്ട് എല്ലാ മാസവും മൂന്നാമത്തെ ശനിയാഴ്ച നടത്തി വരികയാണ്. ആയത് ഇനിയും തുടർന്ന് ഈ ആശുപത്രിയുടെ അല്ലെങ്കിൽ ലയൺസ് ക്ലബിൻ്റെ സഹകരണത്തോടുകൂടി ഈ പഴയന്നൂർ പ്രദേശത്തുള്ള സാധുക്കളായ കണ്ണിൻ്റെ കാഴ്ച വൈകല്യമുള്ള രോഗികൾക്ക് ലഭ്യമാക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇനിയും എല്ലാവരുടെയും സഹകരണത്തോടുകൂടി തന്നെ ഇത് തുടർന്നു പോകാൻ ആണ് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത്.
ഫിഷറീസ് വകുപ്പും പഴയന്നൂർ ഗ്രാമപഞ്ചായത്തും സംയുക്തമായി നടപ്പിലാക്കുന്ന ജനകീയ മത്സ്യകൃഷിയുടെ ഭാഗമായി പൊതുജലാശയങ്ങളിലെ മത്സ്യ നിക്ഷേപം നടന്നു. കട്ട്ല, രോഹു, മൃഗാല തുടങ്ങിയ കാർപ്പ് കുഞ്ഞുങ്ങളെയാണ് നിക്ഷേപിച്ചത്. 55,000 കുഞ്ഞുങ്ങളെയാണ് 38 പൊതുകുളങ്ങളിലായി നിക്ഷേപിച്ചത്. 14 പഞ്ചായത്ത് കുളങ്ങൾ സ്വകാര്യ വ്യക്തികൾക്ക് കൃഷിക്കായി ലീസിന് നൽകിയിട്ടുണ്ട്. പഴയന്നൂർ ഭഗവതി ക്ഷേത്രത്തിന് സമീപമുള്ള പടിഞ്ഞാറേ കുളത്തിൽ നിക്ഷേപിച്ച പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ മത്സ്യക്കുഞ്ഞ് നിക്ഷേപം ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് എം എ ടീച്ചർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ ഹംസ, ലത, ഫിഷ് പ്രൊമോട്ടർ എം പി ശാലിനി, മറ്റ് പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. നാട്ടുകാർ തന്നെ അത് പിടിച്ചുകൊണ്ടുപോകുന്ന സ്ഥിതിയാണുള്ളത്. അതുകൊണ്ട് അവർക്ക് കുറേ ആളുകൾക്ക് വരുമാനങ്ങൾ ഉണ്ടാവും. നല്ല മത്സ്യം കഴിക്കാൻ നമ്മുടെ നാട്ടുമ്പുറത്തെ ആളുകൾക്ക് ഗുണം ചെയ്യുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യത്തിൽ ലേലത്തിൽ കൊടുത്തു, ലേലത്തിൽ കൊടുത്തത് ഈ 14 കുളങ്ങളാണ്. ആ രണ്ട് കൊല്ലത്തേക്കാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ രണ്ടാമത്തെ കൊല്ലമാണ് ഇപ്പോൾ ഇത് നമുക്കത് ഒഴിവാക്കാൻ കഴിയില്ല. അവരായിട്ട് അഗ്രിമെൻ്റ് അങ്ങനെയാണ്. അടുത്ത കൊല്ലം മുതൽ അങ്ങനെ ആർക്കും ലേലം ചെയ്ത് കൊടുക്കേണ്ട. അത് പഞ്ചായത്തിൻ്റെ പൊതുകുളങ്ങളിലെ പൊതുവായ ആളുകൾ മുഴുവൻ അതിൻ്റെ ഗുണം അനുഭവിക്കട്ടെ എന്ന് തന്നെയാണ് പുതിയ ഭരണസമിതിയുടെ തീരുമാനം. ഇന്നത്തെ സ്വർണ്ണ വെള്ളി നിരക്കുകൾ. സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ജനതാ ജ്വല്ലറി, വടക്കാഞ്ചേരി, ഓട്ടുപാറ, ചേലക്കര, പഴയന്നൂർ, തിരുവില്ലാമല. സ്വർണം ഗ്രാമിന് 4,340 രൂപ, പവന് 34,720 രൂപ, തങ്കം 10 ഗ്രാമിന് 47,500 രൂപ, വെള്ളി ഗ്രാമിന് 73 രൂപ. ഇന്നത്തെ സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് ജനതാ ജ്വല്ലറി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാന സർക്കാരിന്റെ ജനകീയ മത്സ്യകൃഷിയുടെ ഭാഗമായി ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ പൊതുകുളങ്ങളിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചു. സംസ്ഥാന സർക്കാരിന്റെ 100-ാം ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി ലൈഫ് മിഷന്റെ 21-ാം ഘട്ട പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച വീടിന്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനം പ്രസിഡന്റ് എം കെ പത്മജ താക്കോൽദാനം നൽകി നിർവഹിച്ചു. 100,000 തൊഴിൽദാന പദ്ധതിയുടെ ഭാഗമായി പെൻഷൻ ഗ്രാറ്റുവിറ്റി വർദ്ധിപ്പിക്കുന്നതിനായുള്ള അവലോകന യോഗം നടന്നു. പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിന്റെ ഭാഗമായി പുതുമോടിയിൽ തിരുവില്ലാമല GVHSS. കാക്കിക്കുള്ളിലെ കലാഹൃദയവുമായി ഓട്ടോ ഡ്രൈവർ, തിരുവില്ലാമലയിലെ ഓട്ടോ സാരഥിയായ പ്രേംകുമാറാണ് ശ്രദ്ധേയനാകുന്നത്. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം. മോഹരേട്ടാ, നിങ്ങൾ ഉദ്ദേശിച്ച സാധനം ഇതല്ലേ? മോനേട്ടോ, ഇതല്ലേ നിങ്ങൾ പറഞ്ഞേ? ഇത് നോക്കിട്ടല്ലേ നമ്മൾ ഇത്ര നാളും നടന്നേ. എത്ര പറഞ്ഞതാ വീക്കിലെ എല്ലാം ഉണ്ടാവുന്നു. നമ്മൾ പറഞ്ഞാ നിങ്ങളൊന്നും കേൾക്കില്ലല്ലോ. അല്ലടാ, ദാ ഇവിടെ ഒന്ന് നന്നായിട്ടാ. മോഹരേട്ടൻ ഇഷ്ടപ്പെട്ടു മോനെ. VK Traders Electrical Plumbing and Sanitary Wares Chelakara. VK il vana ellamai. Chitra Women's Academy, SMP Junction Shornur and opposite bus stand Pattambi. We provide degree, diploma and plus 2 courses. Our specialities: computer lab and library, modern lab facilities, digital classrooms, personality development classes, excursions, arts and cultural fest. We have highly qualified teachers and 100% job placements. Courses offered in degree: medical lab technology, hospital management, nursing assistant, BCom, BBA and BCE. Diploma in medical lab technology, nursing assistant and computer application, plus 2 in commerce and humanities. Chitra Women's Academy, SMP Junction Shornur and opposite bus stand Pattambi. Contact 9388997557 889103019.